മലയാള സിനിമാ ചരിത്രത്തിൽ മഹാനടന്മാരുടെ പട്ടിക വളരെ നീളമുള്ളതാണ്. അത് ഒരുപക്ഷേ ആരംഭിക്കുന്നത് തന്നെ സത്യനേശൻ നാടാർ എന്ന സത്യനിൽ നിന്ന് തന്നെ ആയിരിക്കും. മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന് തുടക്കം കുറിച്ച നടനേതെന്ന ചോദ്യത്തിന് സത്യൻ എന്ന മൂന്നക്ഷരമല്ലാതെ മറ്റൊരുത്തരമില്ല. പോലീസുകാരനായും പട്ടാളക്കാരനായും ജോലി ചെയ്ത ശേഷമാണ് അദ്ദേഹം സിനിമ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. ജീവസ്പർശിയായ ഹൃദയസ്പർശിയായ നിരവധി കഥാപാത്രങ്ങൾക്ക് സത്യൻ ജന്മം നൽകിയപ്പോൾ കാക്കിക്കുള്ളിലെ കലാകാരൻ മലയാള സിനിമയുടെ ഭാഗധേയം നിർണയിക്കുന്നയാളായി മാറി എന്നത് ചരിത്രം. ഇന്ന് ജൂൺ 15-ന് സത്യൻ എന്ന മഹാനടൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 49 വർഷങ്ങൾ തികയുന്നു. പോലീസുകാരനായ സത്യൻ മലയാളത്തിൻ്റെ മഹാനടനായത് സംഭവ ബഹുലമായിട്ടായിരുന്നു. പുന്നപ്ര വയലാർ വെടിവെപ്പിന് ശേഷം 1947-ലാണ് സത്യൻ പോലീസ് ഇൻസ്പെക്ടറായി ആലപ്പുഴയിലെത്തുന്നത്. തികഞ്ഞ കായികാഭ്യാസിയായിരുന്ന സത്യൻ്റെ വരവ് കവലച്ചട്ടമ്പികൾക്കും തെമ്മാടികൾക്കും ഭയം സൃഷ്ടിച്ചു. അതോടെ ആലപ്പുഴയിലെ സാധുക്കൾക്കും സ്ത്രീകൾക്കും മാനം മര്യാദയോടെ വഴി നടക്കാമെന്നായി. ഒരിക്കൽ കൊമ്മാടി ജംഗ്ഷനിൽ വെച്ച് ഒരു സഖാവിനെ സത്യൻ തല്ലുന്നത് കണ്ട് അതുവഴി വന്ന സാനു മാസ്റ്റർ യാത്ര മതിയാക്കി തിരിച്ചുപോയത് ചരിത്രം. പുന്നപ്രയിലെ പ്രബലനായ CK കരുണാകരനെയും ആര്യാട്ടെ അച്ഛൻ ബാബയെയും സത്യൻ പിടികൂടി തല്ലിയത് നാട്ടിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പ്രതിഷേധം മണത്തറിഞ്ഞിട്ടും സത്യൻ ഒറ്റയ്ക്ക് തന്നെ നിർഭയം നടന്നു. സത്യൻ്റെ അടങ്ങാത്ത രോഷം തെക്കനാര്യാട്ടെ KK കൊച്ചുനാരായണൻ്റെ നേർക്കായിരുന്നു. അതിന് കാരണം പോലീസ് വാഹനങ്ങൾ കടന്നുവരുന്ന ഗ്രാമീണ റോഡുകൾ രാത്രികാലങ്ങളിൽ വെട്ടിപ്പൊളിക്കുന്നതിൻ്റെ സൂത്രധാരൻ കൊച്ചുനാരായണനാണെന്ന് സത്യന് അറിവ് കിട്ടിയതാണ്. തന്നെയുമല്ല, കൊച്ചുനാരായണൻ്റെ വീടിനടുത്ത് സത്യനൊരു സുഹൃത്തുണ്ടായിരുന്നു, സദാനന്ദ തണ്ടാർ. തണ്ടാരും നാടാരും ബ്രിട്ടീഷ് ആർമിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരിക്കൽ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ തണ്ടാരെ കണ്ട് തിരിച്ചു വന്ന സത്യൻ്റെ റോഡരികിൽ പൂട്ടിവെച്ചിരുന്ന സൈക്കിൾ കാണാതെ പോയി. ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ തൊട്ടടുത്ത് നിന്ന ഒരു കൊന്നത്തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒരു മുഴം കയറിൽ അത് തൂങ്ങി നിൽക്കുന്നതായി കണ്ടെത്തി. ഈ സംഭവത്തിന് പിന്നിലും കൊച്ചുനാരായണനാണെന്ന് സത്യൻ തെറ്റിദ്ധരിച്ചു. കൊച്ചുനാരായണനെ കയ്യിൽ കിട്ടാൻ കൊതിച്ചു നടന്നിട്ട് കൊല്ലം 2 കഴിഞ്ഞു. ഒടുവിൽ നാട്ടുകാരിൽ ഒരാൾ കൊച്ചുനാരായണനെ ഒറ്റിക്കൊടുത്തു. ഉദയ സ്റ്റുഡിയോയ്ക്ക് കിഴക്ക് തോടിൻ്റെ കരയിൽ ആൾത്താമസമില്ലാതെ കിടന്ന ഒരോലപ്പുരയിൽ നിന്നും കൊച്ചുനാരായണനെ സത്യൻ പിടികൂടി. ആളുകൾ അറിഞ്ഞു കേട്ട് ചെന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം കൊച്ചുനാരായണൻ അവശനായിപ്പോയി. തൊട്ടടുത്ത കവലയിൽ കൊണ്ടുവന്നപ്പോൾ അനിയന്ത്രിതമായ ജനക്കൂട്ടം. അവിടെ വെച്ച് അവസാനത്തെ ഒരടി കൂടി കൊടുത്തതും കൊച്ചുനാരായണൻ താഴെപ്പോയി. പിടിച്ചെഴുന്നേൽപ്പിച്ച് വെള്ളം കൊടുത്തിട്ട് സത്യൻ തൻ്റെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ ചോദിച്ചു, എവിടെ പോയടാ നിൻ്റെ കമ്മ്യൂണിസം? എവിടെ പോയി നിൻ്റെ ധീരത? ധീരത നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്കെൻ്റെ കയ്യിലെ കെട്ടഴിച്ചിട്ടടിക്കാൻ? കെട്ടഴിച്ചിട്ടടിച്ചാൽ ആ സെക്കൻഡിന് കൊച്ചുനാരായണൻ തൻ്റെ ചെവിക്കല്ലിനടിച്ചിരിക്കും. ആ സീൻ അങ്ങനെ അവസാനിച്ചു. പിന്നീടുള്ള ദിനരാത്രങ്ങളിൽ സത്യന് സ്വസ്ഥതയുണ്ടായില്ല. കലിംഗ യുദ്ധം കഴിഞ്ഞ അശോക ചക്രവർത്തിയുടെ മാനസികാവസ്ഥ, സ്വന്തം തൊഴിലിലെ ക്രൂരത, മനം മടുപ്പ്, ആകപ്പാടെ കടുത്ത നിരാശ. ഒടുവിൽ അദ്ദേഹം പേട്ടയിലെത്തി. കേരള കൗമുദി പത്രാധിപർ K ബാലകൃഷ്ണനെ ചെന്ന് കണ്ടു. എടോ, താൻ ഈ കാക്കിയും തൊപ്പിയും വലിച്ച് ദൂരത്തെറിയൂ, തനിക്ക് ഈ പണി പറ്റിയതല്ല. താൻ സിനിമയിൽ അഭിനയിക്കാൻ നോക്ക്. ഞാനൊരു പടം ചെയ്യുന്നു, ത്യാഗസീമ. താനാണ് നായകൻ. അതോടെ സത്യൻ പോലീസ് ഉദ്യോഗം രാജിവെച്ചു. സിനിമാ നടനായി. പക്ഷേ ത്യാഗസീമ പുറത്തു വന്നില്ല. എന്നാൽ തുടർന്നിറങ്ങിയ പടങ്ങൾ മലയാള സിനിമയുടെ ജാതകം തന്നെ തിരുത്തിക്കുറിച്ചു. സത്യനെ കടത്തിവെട്ടാൻ മലയാളത്തിൽ മറ്റൊരു നടനില്ലെന്നായി. ഇന്ത്യൻ സിനിമയിലെ ഭാവാഭിനയ ചക്രവർത്തിമാരായ അശോക് കുമാറിനും ശിവാജി ഗണേശനും ഒപ്പമെത്തി സത്യൻ. ധാരാളം പടങ്ങളും കൈനിറയെ പണവും. കൊച്ചുനാരായണൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനായ യുവാവിനോട് താൻ ചെയ്ത ക്രൂരത, അത് തീരാത്ത വേദനയായി സത്യൻ്റെ മനസ്സിൽ കിടന്നു. മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് 10,000 രൂപ പൊതിഞ്ഞ് സത്യൻ കൊച്ചുനാരായണൻ്റെ അടുത്തേക്ക് ഉദയായിലെ ഒരു തൊഴിലാളിയായ ചാക്കുരാഘവനെ പറഞ്ഞയച്ചു, കൊച്ചുനാരായണൻ തന്നെ വന്നൊന്ന് കാണാൻ. കൊച്ചുനാരായണൻ്റെ പ്രതികരണം അറിഞ്ഞപ്പോൾ സത്യൻ നിശബ്ദനായിപ്പോയി. ഞാൻ എന്തിനദ്ദേഹത്തെ കാണണം? എനിക്ക് കാണേണ്ട. ഷൂട്ടിംഗ് ഇല്ലാതിരുന്ന ഒരു വൈകുന്നേരം ഒരു ഹെറാൾഡ് കാറിൽ സത്യൻ ഉദയായിൽ നിന്നും സദാനന്ദ തണ്ടാരെ കാണാൻ പുറപ്പെട്ടു. കാറിൽ നിന്നിറങ്ങിയതും സത്യനെ ഒരാൾ തിരിച്ചറിഞ്ഞു. സിനിമയിലെ ആ സുപരിചിത വേഷം, കറുത്ത ഷൂസും പാൻസും വെളുത്ത സ്ലാക്ക് ഷർട്ടും കൂളിംഗ് ഗ്ലാസും. സാർ, ആ സ്കൂളിൻ്റെ മുറ്റത്ത് കൂടിയിരിക്കുന്ന 4 പേരിൽ ഒരാൾ കൊച്ചു നാരായണൻ സഖാവാണ്. എവിടെ? സത്യൻ ചോദിച്ചു. സത്യൻ നേരെ ആ പഞ്ചാര മണൽപ്പരപ്പിലൂടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ കൈവീശി നടന്നു ചെന്ന് വിളിച്ചു, മിസ്റ്റർ കൊച്ചുനാരായണൻ. വിളി കേട്ടില്ലെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് വന്നു. വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, ക്ഷയരോഗമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ കൊച്ചുനാരായണൻ എന്ന സത്യൻ്റെ ക്ഷമാപണം. ഏയ്, ക്ഷമാപണത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങ് അന്ന് SI ആയിരുന്നില്ലേ സാർ? CP രാമസ്വാമി അയ്യരുടെ ആജ്ഞ അനുസരിക്കാൻ ബാധ്യസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ. അങ്ങയുടെ തൊഴിൽ അത് അങ്ങ് ഭംഗിയായി തന്നെ ചെയ്തല്ലോ. എന്നാൽ എന്നെപ്പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് രാജിയില്ല. അവന് ലക്ഷ്യമാണ് പ്രധാനം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ തല്ലുകൊള്ളാം, താഴെ വീഴാം, ചത്തുപോകാം. പക്ഷേ ഞങ്ങൾ ലക്ഷ്യം നേടി. സർ, CPയെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചില്ലേ? രാജവാഴ്ച അവസാനിപ്പിച്ചില്ലേ? ഓൾ റൈറ്റ്. അതായിരുന്നു സത്യൻ്റെ അപ്പോഴത്തെ പ്രതികരണം. എന്നും എപ്പോഴും മുൻവിധികളെ മാറ്റിമറിച്ചിട്ടുള്ളയാളാണ് സത്യൻ. സമഗ്രതയുടെ സ്വാഭാവികത എന്ന ആലങ്കാരിക പദത്തിന് സർവാത്മന യോഗ്യൻ. സാധാരണക്കാരനോട് ചേർന്ന് നിന്ന അസാധാരണ പ്രതിഭ. മൂടുപടമണിഞ്ഞ വെള്ളിത്തിരയുടെ മനുഷ്യത്വ സമസ്യകളെ നോക്കി മുഖാവരണങ്ങളില്ലാതെ വെളുക്കച്ചിരിച്ച മനുഷ്യൻ. റൈറ്റ്, അത് തന്നെയാണ് നമ്മെ വിട്ടുപിരിഞ്ഞ 49 വർഷങ്ങളിലും ഇനിയുള്ള വർഷങ്ങളിലും സത്യൻ എന്ന മഹാനടൻ്റെ ഓർമ്മകൾ പങ്കുവെക്കപ്പെടുമ്പോൾ പറയാനാകുക. പ്രിയകവി ശ്രീകുമാരൻ തമ്പി എഴുതിയതുപോലെ, സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിന് വൈഡൂര്യം, കാട്ടാറിനെന്തിനാണ് പാദസരം, അതേപോലെ മഹാനടൻ സത്യനെന്തിനാണ് പ്രത്യേകിച്ചൊരു അടയാളപ്പെടുത്തൽ. കൾച്ചറൽ ഡെസ്ക്, തത്വമയി.